അങ്ങനെ ഞങ്ങളുടെ 13th anniversary. ആ 13th anniversary എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് പോണ്ടിച്ചേരിക്കാണ്. ഏർലി മോർണിംഗ് നമ്മളൊരു 5 o'clock നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 350 kilometers പോണ്ടിച്ചേരിക്ക് എത്താനുള്ളത്. ഹുസൂർ വഴി, കൃഷ്ണഗിരി വഴി, തിരുവണ്ണാമല വഴി അങ്ങനെ വെച്ച് പിടിച്ചിട്ടാണ് പോണ്ടിച്ചേരി എത്താൻ പോണത്. ഈ നേരത്തെ ഇറങ്ങിയത് കാരണം ട്രാഫിക് അത്യാവശ്യം കുറവായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമ്മുടെ ആര് കുറച്ച് ബാംഗ്ലൂരും ആ ഹുസൂറും അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിങ്ങനെ നല്ല സുഖമായിട്ടിങ്ങനെ പോകാം. പിന്നെ ഒരു കട്ട് റോഡിൽ കയറി പിന്നെ വേറൊരു NH വഴി കയറി അവിടെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞൊരു ഹോട്ടലെന്നൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു ഷോപ്പ് വിത്ത് അവരവിടെ തന്നെയാണ് സ്റ്റേ. അവിടെ കയറി ഒരു അപ്പനൊരു അമ്മമ്മ അവരുടെ നിന്ന് നമ്മൾ ദോശയും നല്ല സാമ്പാറും ചട്നിയും ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ കയറിയെടുക്കുമ്പോൾ. പക്ഷേ ഇത് വളരെ നല്ലതായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്ഥലമൊന്നും ഓർമ്മയില്ല, വളരെയൊരു റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ തിരുവണ്ണാമലി ടെമ്പിൾ സിറ്റി അതും ഒക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കണ്ടൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മല ഫുള്ള് നമ്മളുടെ ഇങ്ങനെ കല്ലുകളുണ്ടല്ലോ, അടുക്കി 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 വെച്ചിട്ടൊരു മല ഉണ്ടായതുപോലെ. ഇതെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ മലയിൽനിന്ന് വല്ല നമ്മളുടെ വല്ല ലാൻഡ് സ്ലൈഡ് കാരണം ഒലിച്ചു പോയതാണോ, ഇങ്ങനെ പാറകൾ മാത്രമായതാണോ എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ചുറ്റും ഇതേപോലെ പാറകൾ മാത്രം. അയ്യോ, ഇവിടെയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാറയെല്ലാം ഈ ഉരുളം കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് വീഴൂലേ എന്നൊക്കെ ആയിപ്പോയി നമ്മളുടെ ചിന്തകൾ. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വയൽ, ആ വയലിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു കുഞ്ഞി റോഡൊക്കെ ഉണ്ട്. അധികം വീടുകളൊന്നുമില്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു വീടുകൾ. അങ്ങനെ നമ്മളിങ്ങനെ അതും കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി, അത് ഇറങ്ങി വന്നപ്പം ഞങ്ങളുടെ ഒരു യൂഷ്വൽ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുക്കും. എപ്പോഴുള്ളൊരു സംഭവമാണ്, വർഷങ്ങളായിട്ട് ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. ചപ്പാത്തിയും ചിക്കനും ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും. ഈ ചിക്കൻ 2 ദിവസം വരെ കേടാവാതെ ഇരിക്കും. എന്നിട്ട് ഈ ചപ്പാത്തി കുറച്ച് നെയ്യോട്ട് എടുത്ത് വെച്ചാൽ അതും 2 ദിവസം കേടാവാതെ ഇരിക്കും. അത് എന്നിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ കഴിക്കും. ഈവൻ ഞാൻ US എന്നായാലും മെക്സിക്കോ എന്നൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പം ഇത് റോൾ ചെയ്തിട്ട് ഞാൻ അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്തിട്ട് ഇട്ടെടുക്കും. അപ്പം നമുക്ക് എപ്പം വെച്ചു കഴിഞ്ഞാലും എടുത്തിട്ട് കഴിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവുമായിരുന്നു, ബാക്കപ്പ്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ ട്രാവലിൽ ഫുൾ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. വയലുകളും ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ ഹറിബറി മൗണ്ടൻ ഏരിയാസൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര റോഡ് സൈഡിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഓറോവില്ലയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഓറോവില്ലയാണ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഓറോവില്ലയിൽ കയറി അത് കണ്ടിട്ട് പിന്നെ പോണ്ടിച്ചേരിക്ക് പോകുന്നതാണ്. ഡിസ്റ്റൻസ് വൈസും നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ചെന്നൈയിൽ നിന്ന് വരുന്നവർ, അങ്ങനെ വരുന്നവർക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് ഓറോവില്ലയിലേക്ക് ഇങ്ങോട്ടേക്ക് വരണം. ഇങ്ങനെ ഓറോവില്ലേൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പെർമിഷൻ എടുക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, പുറമേന്ന് കാണുന്നതാണ് ഈ ഒരു ഗോൾഡൻ കളറിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന് പെർമിഷനും വേറെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നമ്മളത് അൺപ്ലാൻഡ് ട്രാവൽ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓറോവില്ല ജസ്റ്റ് പുറത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവർ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു മദറും പിന്നെ എന്താണ് അരബിന്ദോ അവരുടെ എന്തൊക്കെയോ കൺസെപ്റ്റ്സും കൾച്ചേഴ്സും ഒക്കെയാണ് അവിടെ ഫോളോ ചെയ്തിട്ട് പോകുന്നതും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ ഈ മ്യൂസിയത്തിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓറോവില്ലേൻ്റെ ഈ ഒരു ഇത് കാണണമെങ്കിൽ നമുക്ക് ബസ് എടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രീ സർവീസ് ഉണ്ട്, ജീപ്പോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞങ്ങൾ ജീപ്പായിരുന്നു നമുക്ക് കിട്ടിയത്. ജീപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യും. അവിടെ ഇത്രയും വലിയൊരു ആൽമരം ഉണ്ട്. ഈ ആൽമരത്തിൻ്റെതാണ് ഈ ബാക്കി കാണുന്ന വേരുകളാണ് ഇത് ഫുള്ളും. അത്രയും വലിയൊരു ആൽമരമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ കറങ്ങി നടന്ന് നമ്മളുടെ സാക്ഷത അതിൻ്റെ മേലെ കയറാനുള്ള ശ്രമമൊക്കെ നടത്തണമായിരുന്നു. പക്ഷേ വളരെ പരാജയമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു ഹാർഡ്ലി ഒരു 500 meters നടന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോ വില്ലയുടെ ഇത് കാണാം. അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ആ ബനിയൻ ട്രീനും ബനിയൻ ട്രീ ഓരോ വില്ല ആശ്രമമൊക്കെ. അങ്ങനെ ഓരോ വില്ല അവിടെ നിന്ന് കണ്ട്
നമ്മൾ നേരെ ഇതാ പോണ്ടിച്ചേരി എത്തി. ഇതാ പോണ്ടിച്ചേരി കവാടമൊക്കെ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഉച്ചയൊരു 1:30 ആയപ്പോഴേക്ക് നമ്മൾ പോണ്ടിച്ചേരി എത്തി. പിന്നെ നമ്മളുടെ സ്റ്റേ ലേ പോണ്ടി, ഇതാണ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഫോർ ദ 13th ആനിവേഴ്സറി. 1 day സ്റ്റേ അറ്റ് ലേ പോണ്ടി. ഈ ലേ പോണ്ടിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് ബീച്ചിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അവരുടെ ബുഫെ അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും സ്റ്റേ വൈസ്, താമസം, റൂംസ് എല്ലാം അടിപൊളിയായിരുന്നു. ഒരു പൂൾ സൈഡ് രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എന്താണ് അവിടുത്തെ സൺറൈസ് വളരെ കഷ്ടമാണ്, എല്ലാവർക്കും പെർഫെക്റ്റ് സൺറൈസ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് രാവിലെ നേരിട്ട് സൺറൈസിന് പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റും ഒരു കേരള സ്റ്റൈൽ ഓഫ് ഇത്, അതിൻ്റെ ഒരു റിസോർട്ട് മാത്രം ഞാനൊരു ഡീറ്റെയിൽ ഇതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ചുണ്ണമ്പാർ ലേക്കിൻ്റെ അടുത്തുള്ള റിസോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ചുണ്ണമ്പാർ ബോട്ട് ഹൗസ് ഉണ്ട്. പിന്നെ അവിടേക്ക് നമ്മൾ പോയിണ്ടായിരുന്നില്ല. ഞങ്ങൾ നിന്നത്, ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ആക്സസ് ഉണ്ടായിരുന്നത് പാരഡൈസ് ബീച്ചിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഫ്രഞ്ച് ക്വാർട്ടർ. അവിടെ നമ്മളൊരു പാർക്കിംഗ് സ്പേസ് കറക്റ്റായിട്ടൊന്ന് കണ്ടുപിടിച്ചു, വണ്ടി അവിടെ ഇട്ടു. പിന്നെ നമുക്ക് എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിലാട്ടുള്ളത്. അവിടെ ഒരു നല്ലൊരു അടിപൊളി ഒരു ചേർച്ച് ഉണ്ട്, ഫ്രഞ്ച് ക്വാർട്ടർ ഉണ്ട്. പിന്നെ ഇതാ നമ്മളുടെ ഒരു എന്താണ് ഭാരതി പാർക്കിലും ഗവൺമെൻറ് ബീച്ച് പാർക്ക് ഉണ്ട്. അതെല്ലാം നമ്മൾ കണ്ട്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഹോൾ ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് നമുക്ക് പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയതുണ്ടായിരുന്ന January 26 റിപ്പബ്ലിക് ഡേ ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഈ കാണുന്നതാണ് പോണ്ടിച്ചേരി പുതുച്ചേരി ബീച്ച് അല്ലെങ്കിൽ പ്രൊമനേഡ് ബീച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ മഹാത്മാഗാന്ധി സ്റ്റാച്യു ഉള്ളത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അന്നൊരു ഭയങ്കര റെസ്ട്രിക്റ്റഡാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു. ഫുള്ളാന്ന് നമുക്കൊരു ഫുള്ളൊരു പബ്ലിക് ഹോളിഡേയിൽ പോകരുതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതുച്ചേരി മ്യൂസിയം അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് വാസ് ഓൾസോ ക്ലോസ്ഡ്. നമുക്ക് പ്രത്യേകിച്ച് വളരെ ശോകമായിരുന്നു. പക്ഷേ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം റിസോർട്ട് മാത്രമായതുകൊണ്ട് നമ്മൾ ഭയങ്കര ക്വൈറ്റ് ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ ഫ്രഞ്ച് ക്വാർട്ടറിൽ കൂടെ ഇങ്ങനെ നടന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഈ കാണുന്നതാണ് നമ്മളുടെ മനക്കുള വിനായക ടെമ്പിൾ. അതും ഉച്ച ടൈം ആയതുകൊണ്ട് അതും ക്ലോസ്ഡ് ആണ്. പിന്നെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു, അവിടെയെല്ലാം പോയി. പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ കണ്ട് നടന്ന് നമുക്ക് വേണ്ടതൊക്കെ ഷോപ്പ് ചെയ്യാം. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും നമുക്കിങ്ങനെ കുറേ മാലകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം നമ്മളിങ്ങനെ കണ്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിലായിരുന്നു നമ്മളുടെ അരബിന്ദോ ആശ്രമം, നമ്മളുടെ അവരുടെ സമാധിയുടെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അവിടേക്ക് നമുക്ക് ഫോണും ആക്സസ്സും ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ജസ്റ്റ് ഈ പുറമേ നിന്ന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് അരബിന്ദോ ആശ്രമം. അവിടെ നമ്മൾ ഉള്ളിൽ കയറി, അവരെ കുറേ ആൾക്കാർ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസാണ്. നമുക്കൊന്നും വെച്ചുണ്ടാക്കാൻ പാടില്ല, ബഹളം വയ്ക്കരുത്, അങ്ങനെ ഇങ്ങനെ ശുശുശു അങ്ങനെ ഒന്നുപോലും പാടില്ല. അത്രയും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. എൻ്റെ അമ്മേ പക്ക പ്യുവർ ഡാർക്ക് ചോക്ലേറ്റുള്ളതായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. പിന്നെ നമ്മളുടെ അനിയനും ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു CA എന്താണ് പാസ്സായ എൻ്റെ ഗൂഗിളിൻ്റെ പാസ്സായിട്ട് പാർട്ടി. പിന്നെ ജസ്റ്റ് അവിടെ പോയി എല്ലാവരെയും ഒന്ന് കണ്ട് ഹൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പുതുച്ചേരിനോട് ടാറ്റ പറഞ്ഞു ബൈ.